സ്ത്രീകളറിയൻ എന്ന സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പെരൂർക്കട സൂപ്പർ സ്പെഷ്യാലിറ്റി പുനർജനി ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ്. വെൽക്കം ഡോക്ടർ. ഇന്ന് നമുക്കൊരു കത്തിലേക്ക് പോകാം. കത്ത് അയച്ചിരിക്കുന്നത് 42 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് 8 വയസ്സുള്ളൊരു മകളുണ്ട്. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് യോനി ഭാഗം അയഞ്ഞിരിക്കുന്നു. ഇതിൽ മൂത്രമൊഴിച്ച് കഴുകുമ്പോൾ വെള്ളം ശക്തിയായി ചീറ്റിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ യോനിക്ക് ഇതുമൂലം യോനിക്ക് അയവ് വരുന്നുണ്ടോ? കെഗൽസ് വ്യായാമം കൊണ്ട് ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവർക്ക് ഈ ഇപ്പോൾ ഈ ഫീൽ ഉണ്ടായത് ഈ ഈ സ്ത്രീക്ക് യോനി ഭാഗം അയഞ്ഞിരിക്കുന്നു എന്നാണല്ലോ അവരുടെ കംപ്ലൈൻറ്റ്. അത് ഉണ്ടായത് തന്നെ എങ്ങനെയായിരിക്കുന്നു വെച്ചാൽ ഇവർ സ്വയം അറിഞ്ഞതാവില്ലത്. ഇത് ഒരുപാട് സ്ത്രീകൾ ഈ കംപ്ലൈൻറ്റുമായിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് ആദ്യത്തെ കംപ്ലൈൻറ്റ് വന്നത് ഹസ്ബൻഡിൽ നിന്നായിരിക്കും. ബിക്കോസ് ഈ ഇൻ്റർകോഴ്സ് സമയത്ത്, അതായത് ഈ ബന്ധപ്പെടുന്ന സമയത്ത് ഹസ്ബൻഡായിരിക്കും ആദ്യം കംപ്ലൈൻറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ ആ ഒരു ബന്ധപ്പെടൽ സമയത്ത് യോനി ഭാഗം അയഞ്ഞിരിക്കുമ്പം ഹസ്ബൻഡായിരിക്കും അത് ആദ്യം പറഞ്ഞത്. പുള്ളിക്ക് ആ ഒരു വിചാരിച്ചത്ര ആ ഒരു അതിൻ്റെതായ ഒരു കംഫർട്ടോ സുഖമോ ഫീലോ കിട്ടിക്കാണത്തില്ല. സോ എപ്പോഴും ആ ഭർത്താവ് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോഴേ വരും, അല്ലെങ്കിൽ സ്വയം യോനി ഭാഗം അയഞ്ഞിരിക്കണം എന്ന് ഒരു സ്ത്രീക്കും പറയാൻ പറ്റില്ല. സോ അത് അവരവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ അത് തന്നെയാണ് സത്യം. സോ അതായിരിക്കും അവരുടെ ഏറ്റവും വലിയപ്പെട്ട മാനസിക പ്രശ്നം. അപ്പം മിക്കവാറും സ്ത്രീകൾക്ക് അത് ഉണ്ടാകുന്നത് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നോർമൽ ഡെലിവറി ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ കുട്ടിയുടെ തല വലുതായിരിക്കും, അത് വരുന്നത് യോനി ഭാഗം കൂടെയാണ്. അപ്പോൾ അത് 2-3 ഡെലിവറികൾ ഉണ്ടാകുമ്പോൾ ചിലപ്പം 1-2 തന്നെ മതി ഡിഫിക്കൽട്ടായിട്ടുള്ള ഡെലിവറികൾ. എന്ന് വെച്ചാൽ തല കുറേ നേരം യോനി ഭാഗത്ത് വന്ന് നിന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആ ഡെലിവറി ഉണ്ടാകുന്നതെങ്കിൽ, അല്ലെങ്കിൽ വാക്യൂമോ ഫോസെപ്സോ ഇട്ട് വലിച്ചെടുത്ത ഡെലിവറികളാകുമ്പോൾ തീർച്ചയായിട്ടും ആ യോനി ഭാഗത്തിന് അയവ് ഉണ്ടാവാം. അതൊരു കാരണം. രണ്ടാം, അപ്പോൾ ആ അവിടുത്തെ പേശികൾക്ക് അയവ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ക്ഷതം ഉണ്ടാകുമ്പോഴത്തേക്ക് നാച്ചുറലി അയവ് ഉണ്ടാവും. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു 40 വയസ്സ് കഴിയുമ്പോൾ നാച്ചുറലി സ്ത്രീയുടെ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ, സ്ത്രീകൾക്ക് സ്വതവേ ഉള്ളൊരു ഹോർമോണാണ് ഈസ്ട്രജൻ. അപ്പോൾ ആ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ പതിയെ ഒരു 38 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറയും. കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് പതുക്കെ ഈ പേശികൾക്ക് അയവുണ്ടാക്കിക്കൊണ്ടിരിക്കും. സോ അപ്പോൾ അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് അയഞ്ഞു തുടങ്ങുന്ന ഒരു അനറ്റോമിക്കൽ ഡിഫറൻസ്, അതായത് ഒരു ഘടനയുടെ ഒരു വ്യത്യാസമാണ്. സോ അപ്പോൾ അതിനൊരു മരുന്ന് കൊടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തോ അതിനെ നമുക്ക് നേരെയാക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് അതിനിപ്പോൾ ചെയ്യുന്നത് വെജൈനൽ ഫ്ലോർ റിപ്പയറാണ് നമ്മൾ ചെയ്യുന്നത്. താഴെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന, അതിനെ ചെറുതാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് പഴയ രീതിയിൽ ഒരു 10-25 വയസ്സായ ഒരു ലേഡിയുടെ രീതിയിൽ, ഒരു പെൺകുട്ടിയുടെ രീതിയിൽ നമുക്ക് അതിനെ ആക്കി കൊടുക്കാൻ പറ്റും. ഈ കെഗൽസ് വ്യായാമം കൊണ്ട് മാറ്റം ഉണ്ടാവും? അതൊക്കെ വളരെ പ്രയാസമാണ്. എന്ന് വെച്ചാൽ എത്ര വർഷം വ്യായാമം ചെയ്താലും അത് നമുക്ക് കിട്ടും. അതല്ല, ആ വ്യായാമമൊക്കെ ആ ഏജിൽ എത്ര ചെയ്താലും, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഘടനയുടെ പ്രശ്നമാണ്. സോ അതൊന്നും ഒരു ഏജ് കഴിഞ്ഞാൽ ആ വ്യായാമമൊന്നും വലുതായിട്ട് ഏക്കൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് പറയാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഇപ്പോഴും നമ്മളെല്ലാം ഡെട്രിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ്, അതായത് ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്, നടക്കുമോ നടക്കില്ലേ, നടക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ 100 വർഷത്തേക്കുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നുമല്ല ഇപ്പോഴത്തെ. യെസ് ഓർ നോ, ദാറ്റ്സ് ഓൾ. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്. സോ ദിസ് ഈസ് യെസ്. അതാണ് ഈ വെജൈനൽ ഫ്ലോർ റിപ്പയർ, പെൽവിക് ഫ്ലോർ റിപ്പയർ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്, ദാറ്റ് ഈസ് ഇവർക്ക് ഇപ്പോൾ ഒരു 18-കാരിയുടെ രീതിയിലുള്ള രീതിയിൽ അവർക്ക് ആക്കി കൊടുക്കാൻ പറ്റണോ? പറ്റും. അത് പിന്നെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല അവരുടെ. അതിനെ നമ്മളൊരു താഴെ വെജേനയിൽ നിന്ന് ചെയ്യുന്ന ഒരു ചെറിയ ഓപ്പറേഷനാണ് അത്. വെജേനയെ വന്നിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കുക. ഒരേ ഒരു കാര്യം, ഒരു 2 മാസത്തേക്ക് അവർക്ക് ബന്ധപ്പെടൽ നടക്കത്തില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി റെഡിയായി വരണം. എത്രയോ പേർക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ വന്നിട്ട് ഞാൻ തന്നെ അനുശേഷിച്ച് പോയിട്ടുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞൊക്കെ നോക്കുമ്പം അവരുടെ ആ രീതിയെ മാറിയിട്ടുണ്ടാവും. നമുക്ക് അത്രയ്ക്ക് ഒരു കൊച്ചൊരു 18-19 വയസ്സ് 20-25 വയസ്സായ പെണ്ണിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് വെജയനയെ പിന്നെ കാണാൻ പറ്റും. അവരെന്നെ വളരെ സന്തോഷത്തോടു കൂടി പിന്നെ വന്ന് പറഞ്ഞു. അതുകൊണ്ട് സോ വിഷമിക്കേണ്ട കാര്യമില്ല, ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. സോ ഈ പറഞ്ഞവർക്കും അതൊരിതാണ്. പെല്ലി ഫ്ലോർ റിപ്പയർ നന്നായിട്ട് ചെയ്യുന്ന രീതിയിൽ വെജൈനോ പ്ലാസ്റ്റിയോ അല്ലെങ്കിൽ പെല്ലി ഫ്ലോർ റിപ്പയർ, ഒരുപാട് രീതികളുണ്ട് അതിൽ. അത് അവരുടെ ആ ഒരു ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കി പരിശോധിച്ച് നോക്കിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അധികം വിഷമിക്കേണ്ട എന്ന് തന്നെയാണ്. ഇത് പൂർണ്ണമായും മാറ്റാൻ സാധിക്കും വെജൈനൽ ഫ്ലോർ റിപ്പയറിലൂടെയൊക്കെ. അപ്പോൾ എന്തായാലും സന്തോഷിച്ചിരിക്കും.